ഹലോ മക്കൾസ്, നിങ്ങൾ ഒരു തവണ കണ്ടാൽ അത് നിങ്ങളുടെ സ്വപ്നമായിരിക്കാം, രണ്ട് തവണ കണ്ടാൽ അത് നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം, പക്ഷേ പലതവണ കണ്ടാൽ അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കാം. അതെ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞങ്ങളുണ്ട് കൂടെ, സൈലമുണ്ട് കൂടെ. സംസാരിക്കുന്നത് ജെ കെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഫിസിക്സ് അധ്യാപകൻ. ഇന്ന് കണ്ടുകൊണ്ട് പഠിക്കാനും അറിഞ്ഞുകൊണ്ട് പഠിക്കാനും ബൈ ഹാർട്ടായി പഠിക്കാനും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പുതിയൊരു സ്റ്റോറിയുമായിട്ടാണ്. ഈ സ്റ്റോറി നടക്കുന്നത്, ഈ കഥ നടക്കുന്നത് കേരളത്തിലെ 8ാം ക്ലാസ്സിലാണോ? അല്ല. 9ാം ക്ലാസ്സിലാണോ? അല്ലേ അല്ല. പിന്നെ എവിടെയാണ് ഈ കഥ നടക്കുന്നത്? 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്റ്റോറിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോറി ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ വരുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് തുടങ്ങാം. നമ്മുടെ കഥയുടെ പേര് നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എസ് ഐ പവിത്രനെ കറണ്ട് വെള്ളം പോലെ. അയ്യോ അയ്യോ, മക്കളെ കുഴങ്ങിയിട്ടില്ല കേട്ടോ. സൈലത്തിലെ പിള്ളേർന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ എനർജിയോടുകൂടി തന്നെ പഠിക്കണം. നമ്മളെ കഥയുടെ പേര്, സ്റ്റോറിയുടെ പേര് എസ് ഐ പവിത്രനെ കറണ്ട് വെള്ളം പോലെ. യോ യോ, നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? ഇതിലെ എസ് ഐ പവിത്രനാര് ഏറ്റവും അവസാനം കാണാൻ പറ്റും, ക്ലൈമാക്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എസ് ഐ പവിത്രൻ ആരാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ സ്റ്റോറിയിലെ എസ് ഐ പവിത്രൻ കറണ്ട് വെള്ളം പോലെ എന്ന ഈ കഥയിലേക്ക് നിങ്ങളെല്ലാവരെയും, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും ഞാൻ ഈ സൈലത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോ യോ യോ, എസ് ഐ പവിത്രന് കറണ്ട് വെള്ളം പോലെ. നമ്മുടെ ഈ കഥയിലെ നായകൻ, ഛേ, നായകനെ കുറിച്ചല്ല ഞാൻ ആദ്യം പറയുന്നത്. ഈ കഥയിലെ വില്ലൻ കഥാപാത്രമായി വരുന്നത് കറുത്ത് തട്ട് ചുരുണ്ടിട്ടുള്ള ഒരു ടാങ്കാണ്. ആ ടാങ്കിനകത്ത്, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ടാങ്കിനകത്ത് വെള്ളം, വാട്ടർ, വെള്ളം നമ്മുടെ കഥാനായകനതാണ്. ആ ടാങ്കിനകത്ത് കുടുങ്ങിയിരിക്കുന്ന വെള്ളം എങ്ങനെ പുറത്തേക്ക് കടക്കാൻ പറ്റും? നമ്മുടെ നായകൻ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചിന്തിച്ചതിൻ്റെ അവസാന ഫലമായിട്ട് അദ്ദേഹത്തിന് രണ്ട് വഴികൾ കിട്ടി. അതിലൊരു വഴിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എൻ്റെ പൊന്നുമക്കൾ, സൈലത്തിലെ മക്കൾ, പരീക്ഷയ്ക്ക് വന്നാൽ ഈ ടാങ്കും ഈ പവിത്രനെയും, നായകനായിട്ടുള്ള വാട്ടർ, വെള്ളത്തിനെയും നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ ഈസി ആയിട്ട് പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എസ് ഐ പവിത്രനെ കറണ്ട് വെള്ളം പോലെ എന്ന നായകൻ്റെ, അല്ലെങ്കിൽ ഈ സ്റ്റോറിയിലെ വില്ലൻ കഥാപാത്രമായ ടാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം, ഐ കറണ്ട്, ആ കറണ്ട് നമ്മളെ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. അത് ദുർഘടം പിടിച്ച വഴിയാണ് മക്കൾ. ആദ്യത്തെ പൈപ്പ് വളരെ കട്ടി കുറഞ്ഞ പൈപ്പാണ്. ആ കട്ടി കുറഞ്ഞ പൈപ്പിന് പ്രതിരോധം, റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെള്ളമായിട്ടുള്ള കറണ്ടിന് പാസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് അതാണ് മക്കൾസ്. കട്ടി കുറഞ്ഞാൽ, തിക്നെസ് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ കറണ്ടിന് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ പൈപ്പിലേക്കും നോക്കൂ, അത് കുറച്ചുകൂടി കട്ടി കൂടുതലാണ്. കാരണം കട്ടി കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, കറണ്ടിന് ഈസി ആയിട്ട് സഞ്ചരിക്കാം. മൂന്നാമത്തെ പൈപ്പിലേക്ക് നോക്കൂ, വീണ്ടും അതിൻ്റെ ഡയമീറ്റർ, വ്യാസം കൂടിയിരിക്കുന്നു, റെസിസ്റ്റൻസ് കുറഞ്ഞു, കൂടുതൽ ഈസി ആയിട്ട് കറണ്ട് പാസ് ചെയ്യാൻ പറ്റും. നമ്മളെ ടാങ്കിനകത്ത് കുടുങ്ങിപ്പെട്ടിട്ടുള്ള നായകനായിട്ടുള്ള വെള്ളം എന്ന കറണ്ട്, ആ പൈപ്പിലൂടെ പോകാൻ ഒറ്റ വഴി മാത്രമുള്ളൂ മക്കൾസ്. ആ ഒറ്റ വഴിയായതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് അതാണ്. കറണ്ടിന് സഞ്ചരിക്കാൻ ഒറ്റ വഴിയുള്ളെങ്കിൽ നമുക്ക് ആ പറയുന്ന രീതിയാണ് സീരീസ് കണക്ഷൻ, അതല്ലെങ്കിൽ ശ്രേണി രീതി. അതാണ് ഞാനിവിടെ കൊടുത്ത ഹെഡിങ്. ഇനി അതോടൊപ്പം തന്നെ ഈ പൈപ്പിനകത്ത് ഞാൻ R1, R2, R3 മൂന്ന് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ആ R1, R2, R3 അതായത് മൂന്ന് പൈപ്പുകൾക്ക് വ്യത്യസ്ത പ്രതിരോധങ്ങളാണ്. അതുകൊണ്ട് ഞാൻ R1, R2, R3 എന്ന് കൊടുത്തു. അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിമാണ് മക്കൾസ്. കറണ്ട് സെയിമാണ്, കറണ്ട് സെയിമാണ്. അതുകൊണ്ട് ഞാനിവിടെ മുകൾ ഭാഗത്തുനിന്ന് എഴുതാൻ, ഐ കറണ്ട് സെയിം. കറണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. കറണ്ട് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. കറണ്ട് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ താഴെ തന്നെ എഴുതി വയ്ക്കാം എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി. V is equal to എന്താണ്? ഡിഫറൻ്റ് ആണ്.
വി ഡിഫറൻറ്റ് ശ്രേണി രീതിയിൽ സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയി കഴിഞ്ഞാൽ വി വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം ഡിഫറൻറ്റ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മൂന്ന് പൈപ്പുകൾക്ക് ആർ വൺ ആർ ടു ആർ ത്രീ നടപ്പെടുത്തുമ്പോൾ തൊട്ടടുത്ത് ആർ വണ്ണിലെ വോൾട്ടേജ് അല്ലെങ്കിൽ വി വണ് ആർ ടുവിലെ വോൾട്ടേജ് വി ടു ആർ ത്രീയിലെ വോൾട്ടേജ് വി ത്രീ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വോൾട്ട് നമ്മുടെ നായകൻ ടാങ്കിനകത്തുള്ള കറണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകാനുള്ള ഓരോ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വോൾട്ടേജുകൾ തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ വോൾട്ടേജ് കിട്ടും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. നമ്മൾ ഈ ഒരു ചിത്രത്തിലെ വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. അങ്ങനെയെങ്കിൽ വി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമ്മളെ നായകൻ ഒരു ഹോമം ജപിച്ചു, ഹോം ഗ്രീം. അതാ ഓം നിയമപ്രകാരം നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു ഐ ആർ, വി ഇസ് ഈക്വൽ ടു ഐ ആർ. ഇത് അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓം നിയമപ്രകാരം വി ഇസ് ഈക്വൽ ടു ഐ ആർ. ഐ ആർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് എന്ന് ഓർത്തിരിക്കുക. വി ഇസ് ഈക്വൽ ടു ഐ ആർ, വി ഇസ് ഈക്വൽ ടു ഐ ആർ. വി എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വി ഇസ് ഈക്വൽ ടു ഐ ആർ, ഇൻഫ്രാറെഡ്. വി ഇൻഫ്രാറെഡ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൂര്യനിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രകാശരശ്മികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം വരുന്ന ഇൻഫ്രാറെഡ് അൾട്രാ വയലറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ വെറുതെ ഐ ആർ എന്നുള്ള ഇൻഫ്രാറെഡ് എന്ന് പേര് കൊടുത്തുള്ളൂ. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഐ ആർ, ഓം നിയമപ്രകാരം ഓം ഗ്രീം ഹോം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മളെ നായകന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നായകൻ ചിന്തിച്ചു ഈ വി ഇസ് ഈക്വൽ ടു ഐ ആർ ടോട്ടൽ വോൾട്ടേജിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കും വരിക? അതായത് വി വണ്ണിലെ വോൾട്ടേജ് അല്ലെങ്കിൽ ആർ വണ്ണിൽ വി വൺ വോൾട്ടേജ്, ആർ ടുവിൽ വി ടു വോൾട്ടേജ്, ആർ ത്രീയിൽ വി ത്രീ വോൾട്ടേജ്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ മക്കൾസ് വി എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ഐ ആർ ആണ്. അപ്പോൾ വി ഐ ആർ എന്ന് കൊടുത്തു, വി വൺ ഐ ആർ വൺ, വി വൺ ഐ ആർ വൺ, വി ടു ഐ ആർ ടു, വി ത്രീ ഐ ആർ ത്രീ. നിങ്ങൾക്ക് മനസ്സിലായി കാണും അവിടെ ഐ എപ്പോഴും കോൺസ്റ്റൻ്റ് സെയിം ആണ്. ഐ സെയിം ആയതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും ഐ ഐ എന്ന് കൊടുത്തത്. അപ്പോൾ ഓരോ റെസിസ്റ്ററിലും വരുന്ന ആ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൾ ടു അല്ലെങ്കിൽ വി ഇസ് ഈക്വൾ ടു ഐ ആർ. അതിൽ ഐ ആർ നമ്മൾ വിൻ്റെ സ്ഥാനത്ത് ഐ ആർ കൊടുത്തു, വി വൺ ഐ ആർ വൺ, വി ടു ഐ ആർ ടു, വി ത്രീ ഐ ആർ ത്രീ. അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്ന മക്കൾ. വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളെ നായകൻ പുറത്തേക്ക് കടക്കാൻ ഓരോ സ്റ്റെപ്പുകൾ മെനഞ്ഞെടുക്കണം. ഇതാ ഐ ആർ ഇസ് ഈക്വൾ ടു ഇവിടെ ഐ ആർ തന്നെ, ഇവിടെ ഐ ആർ വൺ, ഐ ആർ ടു, ഐ ആർ ത്രീ. അതിലെ ഐ കറണ്ട് വളരെ സാഹസികമായിട്ട് പുറത്തേക്ക് ചാടാനുള്ള ആദ്യത്തെ പ്ലാൻ. അതാ ഐ പുറത്തേക്ക് ചാടിയിരിക്കുന്നു. തൊട്ടപ്പുറത്ത് പ്രതിരോധങ്ങളെ റെസിസ്റ്റൻസിനെ ഒന്നിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി. അപ്പോൾ എൻ്റെ മക്കൾസ് ഇവിടെ ശ്രദ്ധിക്കൂ, ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ, ഐ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഐ ആർ ഈസ് ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചിത്രത്തിൽ അതല്ലെങ്കിൽ നമ്മളുടെ ഈ കഥയിൽ ഈ ഐയും കോമൺ ആയിട്ട് വന്നു. നമുക്കത് ക്യാൻസൽ ചെയ്യാം. നമ്മളെ നായകൻ പുറത്തേക്ക് ചാടി മക്കളെ, ആ ഒരു പ്രതിരോധ കോട്ടയിൽ നിന്നും നമ്മുടെ ഐ കറണ്ട് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക്, നായകൻ പുറത്തേക്ക് ചാടി. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ അവസാനത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. പ്രിയമുള്ളവരെ, നമ്മളെ കഥാനായകൻ ആ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ഒറ്റ വഴിയായതുകൊണ്ട് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് പ്രതിരോധം കണ്ടെത്തി. അതാണ് ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം, ശ്രേണി രീതിയിൽ ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ നായകന് കിട്ടിക്കഴിഞ്ഞു മക്കൾസ്. ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. പഠിച്ചില്ലേ മക്കൾ നിങ്ങൾ? ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ നായകന് പുറത്തേക്ക് കിടക്കാൻ ആദ്യത്തെ വഴി കിട്ടി. ഇനി രണ്ടാമത്തെ വഴി എന്തായിരിക്കും? അതാ നോക്കൂ, വീണ്ടും നമ്മുടെ കഥാനായകൻ ആ ടാങ്കിനകത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പുറത്തേക്ക് കിടക്കാൻ മൂന്ന് വഴികൾ തെളിഞ്ഞു വന്നു. ആ മൂന്ന് വഴിയിലൂടെ നമ്മുടെ നായകന് പുറത്തേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ടാങ്കിനകത്തുള്ള ഈ വെള്ളം, നമ്മുടെ ഈ ടാങ്കിനകത്തുള്ള ഈ വെള്ളം, അതായത് നമ്മളെ കറണ്ട്, എന്ത് സംഭവിച്ചു? ഇതിന് സഞ്ചരിക്കാൻ മൂന്ന് വഴികൾ കിട്ടി. അതാ, അങ്ങനെയെങ്കിൽ ആ ഒരു കറണ്ടിന് സഞ്ചരിക്കാൻ വ്യത്യസ്ത വഴികൾ, വ്യത്യസ്ത റൂട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഓർത്തു വയ്ക്കോ, അത് സീരീസ് കണക്ഷനല്ല, പകരം ഏതായിരിക്കണം? അത് പാരലൽ കണക്ഷൻ, സമാന്തര രീതി. സമാന്തര രീതി മക്കൾസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കറണ്ടിന് പാസ് ചെയ്യാൻ ഒറ്റ വഴിയാണോ?
അങ്ങനെയെങ്കിൽ അത് സീരീസ് കണക്ഷൻ. കറണ്ടിന് പാസ് ചെയ്യാൻ മൂന്ന് വഴികളുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കും? അത് പാരലൽ കണക്ഷൻ, സമാന്തര രീതി. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾസ് ഇവിടെ ഐ ഡിഫറൻ്റ് ആണ്. ഞാനിവിടെ ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട്, ഐ ഡിഫറൻ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐ ഡിഫറൻ്റ് ആയാൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഐ ഡിഫറൻ്റ് ആയാൽ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം. അപ്പോൾ ഐ ഡിഫറൻ്റ് ആയാൽ വോൾട്ടേജ് സെയിം. നമ്മൾ പഠിക്കേണ്ട പോയിൻ്റ് അതൊക്കെയാണ്. ഐ ഡിഫറൻ്റ് ആയിക്കഴിഞ്ഞാൽ മൂന്ന് വഴിയിലൂടെ പോയാൽ കറണ്ട് വ്യത്യാസമായി, അങ്ങനെയെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് സെയിം ആയിരിക്കും. നമ്മുടെ നായകൻ ചിന്തിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മൂന്ന് പൈപ്പുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? R1, R2, R3 എന്നുള്ള പേരുകൾ കൊടുക്കുന്നു. അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും? I1, I2, I3 ആയിരിക്കും. കാരണം കറണ്ട് നായകന് പോകാൻ മൂന്ന് വഴികളായി. അങ്ങനെയെങ്കിൽ I1, I2, I3. നമ്മുടെ നായകൻ വീണ്ടും ചിന്തിച്ചു തുടങ്ങി, എങ്ങനെ പുറത്തേക്ക് കടക്കാം? അപ്പോൾ വീണ്ടും ഹോമം ചെയ്തു, ഹോം ക്രീം കുട്ടിച്ചാത്ത ഹോം. ഹോം നിയമപ്രകാരം നമ്മൾ ഇക്വേഷൻ, അതായത് ഇവിടുത്തെ ടോട്ടൽ ഇക്വേഷൻ, I=I1+I2+I3, ഈ ഒരു ഇക്വേഷൻ പ്രകാരം, ഹോം നിയമപ്രകാരം നമുക്ക് I=V/R അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഓം നിയമപ്രകാരം നമ്മളെ കറണ്ട് എന്ന് പറഞ്ഞാൽ I=V/R. അപ്പോൾ ഈ സർക്യൂട്ടിലെ അല്ലെങ്കിൽ ഈ ഭാഗത്തെ ടോട്ടൽ കറണ്ട് എത്രയാണ് നമ്മളെ നായകൻ കണ്ടെത്തുകയാണ്. അങ്ങനെ I=I1+I2+I3, അതിൽ നമ്മൾ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ I=V/R. നമ്മൾ ഈ ഐയുടെ വാല്യൂ I=V/R ഇത് എവിടുന്നാണ് കിട്ടിയത്? നമ്മളെ ഓംസ് ലോ പ്രകാരം I=V/R. അത് നമ്മൾ ഈ ടോട്ടൽ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ, ഐയുടെ സ്ഥാനത്ത് നമ്മൾ V/R എഴുതി. ഇതേ ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നത് കേട്ടോ. മക്കൾസ് ഇവിടെ ശ്രദ്ധിക്കൂ, ഐയുടെ സ്ഥാനത്ത് V/R എഴുതി. I1 എന്ന് പറഞ്ഞാൽ V/R1, I2 എന്ന് പറഞ്ഞാൽ V/R2, I3 എന്ന് പറഞ്ഞാൽ V/R3. അങ്ങനെ നമ്മൾ ഇക്വേഷനിലേക്ക് ചെറിയൊരു മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ നോക്കൂ, V/R=V. എല്ലാ ഭാഗത്തും ഞാൻ ഒറ്റൊന്ന് എഴുതാൻ, കാരണം V ഇവിടെ സെയിം ആണ്, കറണ്ട് ഡിഫറൻ്റ് ആണ്. V സെയിം ആയതുകൊണ്ടാണ് ഞാൻ V എന്ന് മാത്രം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും V വന്നപ്പോൾ നമ്മൾ ആ Vനെ പുറത്തേക്ക് എടുത്തു മക്കൾസ്, പുറത്തേക്ക് Vനെ നമ്മളെടുത്തു. അങ്ങനെ V പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഇവിടെ ഓൾറെഡി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി കാണിച്ചുതരാം. ഇങ്ങനെയാണ് ഇത്, V/R=, ഈ വീനെ ഞാൻ പുറത്തേക്ക് എടുത്താൽ ഇവിടെ 1/R1+1/R2+1/R3. അവിടെ ഉള്ള വി പുറത്തേക്ക് വന്നപ്പോൾ അവിടെ വൺ വന്നു. 1/R1+1/R2+1/R3, അതാണ് ഞാൻ തൊട്ട് താഴെ എഴുതിയിട്ടുള്ള V/R=2. ഇതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ള V/R=2. വി പുറത്തേക്ക് എടുത്തപ്പോൾ 1/R1+1/R2+1/R3. അങ്ങനെയെങ്കിൽ ഏറ്റവും നമ്മളെ ഫൈനൽ ആൻസർ, നമ്മളെ നായകൻ കണ്ടെത്തി ഏറ്റവും അവസാനത്തെ ഫൈനൽ ആൻസർ, നമ്മളെ പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ പാരലായിട്ട് കണക്ട് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, നമ്മൾ സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ 1/R=1/R1+1/R2+1/R3. രണ്ട് പ്രതിരോധങ്ങളാണ് വരുന്നതെങ്കിൽ 1/R=1/R1+1/R2 എന്ന് വരും. ഇനി നാല് പ്രതിരോധങ്ങൾ വരുന്നുണ്ടെങ്കിൽ 1/R4 വരെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നായകന് പുറത്തേക്ക് കിടക്കാനുള്ള രണ്ട് വഴികൾ, ആ ടാങ്കിനകത്തു നിന്നും കറണ്ട് പുറത്തേക്ക് പോകാനുള്ള രണ്ട് വഴികൾ, ഒന്ന് ശ്രേണി രീതിയും സീരീസ് കണക്ഷനും, മറ്റൊന്ന് പാരലൽ കണക്ഷനാണ്, സമാന്തര രീതിയാണ് മക്കൾസ്. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടെത്തിയത്, ശ്രേണി രീതി, സമാന്തര രീതി, സീരീസ് കണക്ഷൻ R=R1+R2. ഇനി സമാന്തര രീതി പാരലൽ കണക്ഷൻ ആണെങ്കിൽ 1/R. പാരലൽ കണക്ഷൻ ആകുമ്പോൾ താഴെ താഴെ വരിക, അപ്പോൾ ഇക്വേഷൻ താഴെ തരാം, 1/R=1/R1+1/R2+1/R3, അങ്ങനെ പോവും. ഇതാണ് നമ്മളെ ഈ സ്റ്റോറിയിലൂടെ പഠിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഇക്വേഷൻ, അതെങ്ങനെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, അതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറിയിലൂടെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മളെ ടോട്ടൽ ഇക്വേഷൻ, സീരീസ് കണക്ഷൻ, ശ്രേണി രീതി ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രേണി രീതി, ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ R=R1+R2+R3. ഇനി ഇഫ് ദ റെസിസ്റ്റർ ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഒരേ അളവുള്ള ഒരുപാട് പ്രതിരോധങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരേ അളവുള്ള ഒരുപാട് പ്രതിരോധങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കുറേ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു പേടിയും പഠിക്കേണ്ട, ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ R=NR എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നിട്ടുള്ള നമ്പർ ഓഫ് റെസിസ്റ്റർ എത്ര എണ്ണം തന്നു, അതാണ് ഈ സ്മോൾ ലെറ്റർ R എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഇപ്പോൾ 2 ohm ആണെങ്കിൽ ഒക്കെ 2 ohm, അവിടുത്തെ 2 ohm ആണ് തന്നിരിക്കുന്ന റെസിസ്റ്ററാണ് R. അപ്പോൾ നമുക്ക് സീരീസ് കണക്ഷൻ രണ്ട് ഇക്വേഷൻ R=R1+R2+R3, രണ്ട് ഇക്വേഷൻ ആണെങ്കിൽ
രണ്ടാമത്തെ ഇക്വേഷൻ ആർ ഈക്വൽ ടു എൻ ആർ. ഇനി ടോട്ടൽ ഇഫക്റ്റീവ്നെസ് ഇൻ സ്പൈറൽ ആണെങ്കിൽ 1/r = 1/r = 1/r1+1/r2+1/r3. ഇനി രണ്ട് റെസിസ്റ്ററെ വരുന്നുവെങ്കിൽ 1/r = 1/r1+1/r2. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ എഴുതാം. ഈ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനോ ഈസി ആക്കാൻ വേണ്ടി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ r = r1 r2 / r1+r2. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിത് പഠിക്കാം. പക്ഷേ ടോട്ടൽ പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിലും സമാന്തര രീതിയിൽ വന്നാൽ കാണാവുന്ന ഇക്വേഷനാണ് നമ്മളൊരു സ്റ്റോറിയിലൂടെ പോകുന്നത്. തീർച്ചയായിട്ടും മക്കൾ, ഇഫ് ദ റെസിസ്റ്റർ ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ഒരേ അളവുള്ള ഒരേ പോലത്തെ പ്രതിരോധങ്ങൾ സമാന്തര രീതിയിൽ എത്ര ബന്ധിപ്പിച്ചാലും അത് കാണാനുള്ള ടോട്ടൽ ഇക്വേഷൻ കാണാനുള്ള അല്ലെങ്കിൽ ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ മക്കൾസ് r = r/n. സ്മോൾ ആർ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ എണ്ണമാണ്. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. പക്ഷേ നമ്മുടെ സ്റ്റോറി ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല. നമ്മുടെ ക്ലൈമാക്സിലെ ആ എസ് ഐ പവിത്രൻ ആരാണ്, അതാണ് നമ്മൾ ഇനി പറയുന്നത്. എസ് ഐ പവിത്രൻ എന്ന് പറഞ്ഞത് ആ മക്കൾ ഇവിടെ നോക്കൂ, എസ് ഐ പവിത്രൻ, അതിനെയാണ് നമ്മൾ എസ് ഐ പവിത്രൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഞെട്ടണ്ട, SIPV എന്ന് പറഞ്ഞാൽ എസ് ഐ പവിത്രൻ. എസ് എന്ന് പറഞ്ഞാൽ സീരീസ്, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം മക്കൾ, സീരീസ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്. സീരീസിൽ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. രണ്ട് സർക്യൂട്ടിലും എപ്പോഴും സെയിം ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ എസ് ഐ പവിത്രൻ ഓർത്ത് വെച്ചാൽ മതി. സീരീസ് കണക്ഷനിൽ എപ്പോഴും സെയിം ഏതാണ്, കറണ്ടാണ്. നിലവിച്ച് പി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, പവറല്ല, പകരം അത് പാരലൽ കണക്ഷനാണ്, സമാന്തര രീതിയാണ്. പാരലൽ കണക്ഷനിൽ എപ്പോഴും സെയിം ആയിട്ട് വരുന്നത് വോൾട്ടേജാണ്. പാരലൽ കണക്ഷനിൽ എപ്പോഴും സെയിം ആയിട്ട് വരുന്നത് വോൾട്ടേജാണ്. അതുകൊണ്ട് പി എന്ന് കേട്ടാൽ അത് പവറല്ല, പകരം സമാന്തരം പാരലൽ. അവിടുത്തെ വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ മക്കൾസ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്. ഇവിടെ കറണ്ട് സെയിം ആയതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. പാരലൽ കണക്ഷനിൽ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജാണ്. ഈ വി വോൾട്ടേജ് ഓൾറെഡി സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം ആണെങ്കിൽ എൻ്റെ മക്കൾസ്, ഐ എപ്പോഴെന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഐ എപ്പോഴെന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എസ് ഐ പവിത്രന് രണ്ട് കണക്ഷനിലും എപ്പോഴും സെയിം ആയിട്ട് വരുന്ന ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ SIPV SI പവിത്രൻ, സീരീസ് കണക്ഷനിൽ എപ്പോഴും കറണ്ട്, സീരീസ് കണക്ഷനിൽ എപ്പോഴും കറണ്ട് സെയിം ആയിരിക്കും. ഐ സെയിം ആണെങ്കിൽ വി ഡിഫറൻ്റ് ആയിരിക്കും. പാരലൽ കണക്ഷന് വി എപ്പോഴും, വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ അവിടെ കറണ്ട് എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എൻ്റെ മക്കൾസ് ഇത് നിർബന്ധമായി പഠിച്ചിരിക്കണം. നമ്മളെ ഈ സ്റ്റോറിയിലെ എസ് ഐ പവിത്രനെ കറണ്ട് വെള്ളം പോലെ എന്ന സ്റ്റോറിയിലെ ക്ലൈമാക്സിൽ നിങ്ങൾ പഠിക്കുന്ന എസ് ഐ പവിത്രൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലെ മൊത്തം SLC വിദ്യാർത്ഥികൾക്കും ആദ്യ ചാപ്റ്ററിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സീരീസ് കണക്ഷനും പാരലൽ കണക്ഷൻ്റെയും ഒരു മാത്തമെറ്റിക്കൽ ഗണിത രൂപത്തിലുള്ള ഒരു സമവാക്യം കണ്ടെത്തുന്നത് വളരെ റിസ്ക് പിടിച്ച ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കത് കിട്ടിക്കാണുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വീണ്ടും നമ്മൾ കണ്ടുകണ്ടും അറിഞ്ഞുകൊണ്ടും ബൈ ഹാർട്ടായി പഠിക്കാൻ മറ്റൊരു വീഡിയോ വരും വരെ നമുക്ക് കാത്തിരിക്കാം. ഗുഡ് ബൈ.